അലൈക്കും, വെൽക്കം ബാക്ക് ടു ഗ്രേസി കുക്കിംഗ്. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ബ്രെഡ് ഓംലെറ്റ് ആണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ സാധാരണ നമ്മൾ വീട്ടിലുണ്ടാവുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി നോക്കാൻ പറ്റും. എനിക്കിത് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ എൻ്റെ ഉമ്മ ഉണ്ടാക്കി തരാറുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ബെൽ ബട്ടൺ വരും, അതും ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. എന്നാൽ നമുക്ക് തുടങ്ങാം. ആദ്യ ഒരു ബൗളില് രണ്ട് മുട്ട, സവാള, ക്യാപ്സിക്കം, മല്ലിയില, കസൂരിമേത്തി, ഇത് നിർബന്ധമില്ല, ഓപ്ഷണലാണ്, കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് പാൻ ഒന്ന് ചൂടാക്കാൻ വെക്കാം. നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. രണ്ട് ബ്രെഡ് ഓംലെറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നാല് ബ്രെഡാണ് വേണ്ടത്. ആ നാല് ബ്രെഡ് നമുക്ക് ഈ ബട്ടറിലിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇതിന് ബട്ടർ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഓയിലായാൽ മതി. പക്ഷെ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, വേറെ ടേസ്റ്റ് വരും. ബ്രെഡെല്ലാം ചൂടാക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ആ പാനില് വീണ്ടും ബട്ടറിട്ട് ചൂടാക്കി എടുക്കാം. ബട്ടർ നന്നായി മെൽറ്റായി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മുട്ട അതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി അതിലുള്ള വെജിറ്റബിൾസ് എല്ലാം എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നേരത്തെ ചൂടാക്കിയ രണ്ട് ബ്രെഡ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അത് ഇനി നന്നായി ഒന്ന് അമർത്തി കൊടുക്കണം. ഒരു മിനിറ്റ് എങ്കിലും ഇത് കുക്കായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇനി ഇത് വളരെ സൂക്ഷിച്ച് മറിച്ചിട്ട് കൊടുക്കാം. ഇത്രയെങ്കിലും കുക്കായതിന് ശേഷം മാത്രം മറിച്ചിടാവൂ, അല്ലെങ്കിൽ ഇത് മുറിഞ്ഞു പോവും. ഇനി ഇത് രണ്ട് ബ്രെഡിൻ്റെ നടുവിലൂടെ കട്ട് ചെയ്ത് കൊടുക്കണം. ബ്രെഡിൻ്റെ രണ്ട് സൈഡിലും ബാലൻസായി കിടക്കുന്ന മുട്ട ബ്രെഡിൻ്റെ മുകളിലേക്ക് മടക്കി വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ള രണ്ട് ബ്രെഡ് ഈ ബ്രെഡിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മെല്ലെ മറിച്ചിട്ട് കൊടുക്കണം. ഇനി താഴെയുള്ള ബ്രെഡും കൂടെ ചൂടായി വന്നാൽ നമ്മളുടെ ബ്രെഡ് ഓംലെറ്റ് റെഡിയായി. ഇനി നമുക്കിത് സേവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷല്ലേ, അപ്പോ എല്ലാവരും പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ എഴുതണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം.
അപ്പോൾ കാണുന്ന ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യണം. അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.